എല്ലാവർക്കും കുന്നംകുളം ഫുഡ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്നൊരു പാൽ പായസം കുടിച്ചാലോ. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ കാണും നുറുക്ക് ഗോതമ്പ്. ആ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് പാലിൽ നമുക്ക് പെട്ടെന്നൊരു അടിപൊളി പാൽ പായസം ഉണ്ടാക്കി നോക്കാം. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വളരെ പെട്ടെന്നൊരു പാൽ പായസം കുടിക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് 2 കപ്പ് വെള്ളം വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് വെള്ളം വെച്ച് നമ്മളൊന്ന് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ ഗോതമ്പ് നന്നായിട്ട് വേവിച്ചെടുത്തു. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഈ ഗോതമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചു. ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം വേണം നെയ്യ് ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് നെയ്യ് ഇടുമ്പോൾ അതിൽ കരിഞ്ഞു പോകരുത് നെയ്യ്. അതിനുവേണ്ടി തീ കുറച്ച് വെച്ചതിന് ശേഷം നെയ്യ് ഇട്ട് കൊടുത്ത് ആ നെയ്യ് ഒന്ന് ഉരുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഈ നെയ്യെല്ലാം അതിൽ കിടന്ന് ഉരുകിയതിന് ശേഷം നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഗോതമ്പിന് നമ്മൾ 1 ലിറ്റർ പാലിലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ആ നെയ്യിൽ കിടന്ന് ആ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഗോതമ്പ് ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പായസത്തിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും വരുന്നില്ല, പാലിൻ്റെ തന്നെ ടേസ്റ്റാണ് കിട്ടുക. അപ്പം നമ്മൾ ആ വേവിച്ച് വെച്ച ഗോതമ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആ പാലും ഗോതമ്പും കൂടെ ഒന്ന് വെവാനായിട്ട് വെക്കാം. പിന്നെ ഒരു കുറച്ച് നേരം നമുക്ക് ഈ പായസം ഒന്ന് നന്നായിട്ട് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാം. ആ പാലിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിപ്പോൾ പാലും ഗോതമ്പും പഞ്ചസാരയും എല്ലാം ചേർത്ത് അതൊന്ന് നന്നായിട്ട് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയക്കൊണ്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാനുള്ളതും റെഡിയാക്കിയെടുക്കാം. ആദ്യം ഏലക്കാപ്പൊടി റെഡിയാക്കി എടുത്തു. നമ്മളൊരു 5-6 ഏലക്ക എടുത്ത് 1 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ ബദാം ഈ 3 എടുത്തിരിക്കുന്നത്. ബദാം നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യെടുത്ത് അതിൽ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുത്ത് കോരാം. അപ്പം നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിരുന്ന സമയം കൊണ്ട് നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ പായസം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു. അപ്പം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഷുഗറും കൂടെ പൊടിച്ച പൊടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ പാലിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്കിത് വെള്ളം ചേർത്ത് കഴിയുമ്പം ആ ഒരു പാൽ പായസത്തിൻ്റെ ടേസ്റ്റിന് കുറച്ച് കുറവ് കിട്ടും. പിന്നെ നമ്മൾ ആ വെള്ളം നന്നായിട്ട് പാലിൽ കുറുക്കി കുറുക്കി വറ്റിക്കാൻ ഒത്തിരി സമയവും വേണം. അതുകൊണ്ട് നമ്മൾ ഗോതമ്പ് പെട്ടെന്ന് കറക്റ്റ് വെള്ളം വെച്ച് വേവിച്ചെടുത്ത് അത് പാലിലേക്ക് ആഡ് ചെയ്ത് പാലൊന്ന് കുറുക്കിയെടുത്തു. നമ്മുടെ പായസം റെഡിയായി. നമ്മുടെ നല്ല പാൽ പായസം, നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാൽ പായസം അല്ലെങ്കിൽ വീറ്റ് ഖീർ, അങ്ങനെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.